ഹായ് എല്ലാ കൂട്ടുകാർക്കും ലേൺ ആൻഡ് സ്വിമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത് 5 സ്റ്റെപ്പ് കൊണ്ട് എങ്ങനെയാണ് നമ്മൾക്ക് സ്വിമ്മിങ് പഠിക്കുക, അതായത് ഫ്രീ സ്റ്റൈൽ സ്വിമ്മിങ് വെറും 5 സ്റ്റെപ്സുകൾ കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ സ്വിമ്മിങ് പഠിച്ചെടുക്കാൻ പറ്റുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ സ്വിമ്മിങ് പഠിക്കാത്ത ഒരാളാണ് എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു കോച്ചിൻ്റെ കീഴിൽ പോയിട്ട് ഒരു സ്വിമ്മിങ് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞാൽ ആ കുട്ടി നടക്കാനായിട്ട് പഠിക്കുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് അതിന് കൊടുക്കുന്നു അത്രയ്ക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു മനുഷ്യജീവി എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും സ്വിമ്മിങ് പഠിക്കാനായിട്ട് അത്യാവശ്യമുണ്ട്. കാരണം നമ്മളിപ്പോൾ സ്വിമ്മിങ് പഠിച്ച ഒരു ഒളിമ്പിക് ലെവലിലൊക്കെ പോയി സ്വിമ്മിങ് ചെയ്യണം, അത്രയ്ക്ക് വലിയ വലിയൊരു സ്വിമ്മർ എല്ലാവരും ആവണം എന്നല്ല ഞാൻ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ളൂ, അങ്ങനെ ആവണം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ വയസ്സൊക്കെ ആകുമ്പോൾ കൊളസ്ട്രോളൊക്കെ കൂടുമ്പോൾ ഡോക്ടറൊക്കെ കാണുമ്പോൾ പോയിട്ട് സ്വിമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറയുമെന്ന് ഡോക്ടർ പറയുമ്പോൾ അന്ന് ചിന്തിക്കരുത് അയ്യോ എനിക്ക് സ്വിമ്മിങ് അറിയില്ലല്ലോ എന്ന് ഉള്ളൊരു പ്രശ്നം അന്ന് വരാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരത്തിൽ എങ്ങനെയെങ്കിലും ഈ സ്വിമ്മിങ് പഠിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് ഒരു സഹായകമാകുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം. വെറും 5 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ഈ ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്ന സ്വിമ്മിങ് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. പലരും അതായത് ഈ PSC എക്സാമിൻ്റെ ഒക്കെ ടൈം വരുമ്പോൾ ഈ ഫയർഫോഴ്സ് അങ്ങനെയുള്ള മറ്റേ അതുപോലെ അങ്ങനെ പോലീസ് ഇങ്ങനെയുള്ള എക്സാമുകൾ വരുന്ന സമയത്ത് പലരും എന്നെ വിളിക്കാറുണ്ട്, വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഈ കോച്ചിൻ്റെ സഹായം കൂടാതെ എങ്ങനെയാണ് സ്വിമ്മിങ് പഠിക്കുക പറ്റുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് തന്നെയാണ് എനിക്കിപ്പോഴും എനിക്ക് പറയാനുള്ളത്. എപ്പോഴും സ്വിമ്മിങ് പഠിക്കുമ്പോൾ ഒരു അറിവുള്ള കോച്ചിൻ്റെ അടുത്ത് പോയി പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളും വൃത്തിയായിട്ട് ചെയ്യാനും അതിൽ വല്ല തെറ്റുകളുണ്ടോ എന്നുള്ളത് കാണിക്കാനും അല്ലെങ്കിൽ കണ്ട് നിങ്ങളുടെ അടുത്ത് അത് തിരുത്താനും സാധിക്കുന്നത് എപ്പോഴും ഒരു നല്ല കോച്ചിനും മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കും അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കുന്ന ആളുകളൊക്കെ അവരുടെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ നീന്തൽ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു കോച്ചോ ഇല്ലാത്തൊരു സ്ഥലങ്ങളൊക്കെയാണ് എന്നാണ് അവർ വിളിക്കുമ്പോൾ പറയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും പിന്നെ സ്വയമായിട്ട് പഠിക്കണം, ഇപ്പോൾ ഈ സൈക്കിൾ ചവിട്ട്, കാർ ഡ്രൈവിങ് ഇതൊക്കെ സ്വയമായിട്ട് പഠിക്കണമെന്നുള്ള ഒരു ചിന്താഗതിയുള്ള ചില ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതുപോലെ സ്വിമ്മിങ്ങും സ്വയമായിട്ട് പഠിക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയമൊക്കെ ഉള്ളവർക്കുണ്ടെങ്കിലും അവർക്കും ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് പഠിക്കുമ്പോൾ എപ്പോഴും നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ കുളത്തിലും അതുപോലെ പുഴയിലും അങ്ങനെയുള്ള ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കി എപ്പോഴും സ്വിമ്മിംഗ് പൂളിൽ തന്നെ പഠിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വല്ല അപകടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് വിഷമത്തിനായിട്ട് ഇടയാകും. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള പഠിക്കാനായിട്ട് സ്വയമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എപ്പോഴും സ്വിമ്മിംഗ് പൂൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അത് സ്വിമ്മിംഗ് പൂളാകുമ്പോൾ അപകടങ്ങൾ മറ്റുള്ളതിൽ നിന്ന് പരമാവധി കുറവായിരിക്കും എപ്പോഴും അപകട സാധ്യത. അപ്പോൾ അത് ആ 5 സ്റ്റെപ്പുകൾ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ 1-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബബ്ലിംഗ് ആണ്. ബബ്ലിംഗ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായക്കൂടെ ബ്രീത്ത് എടുക്കുക, വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുങ്ങുക, എന്നിട്ട് ഈ അടുത്ത ബ്രീത്ത് മുഴുവനും മൂക്കിക്കോട് വിടാം. ഇതാണ് ബബ്ലിംഗ്. ഇത് കറക്റ്റായിട്ട് ചെയ്യണം. അതായത് ഞാനൊരു 5 വട്ടം കാണിച്ചു തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. വായക്കൂടെ ബ്രീത്ത് എടുക്കുന്നു, വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകണം, മൂക്കിക്കോട് വിടും. ഇനി എൻ്റെ കയ്യിൽ ബ്രീത്ത് ഒന്നുമില്ല, എടുത്ത ബ്രീത്ത് മുഴുവനും വിടാനായിട്ട് ശ്രമിക്കുക. ഇത്ര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇത്രയ്ക്ക് തവണ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൽ പരമാവധി വരുന്ന തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായക്കോട് ബ്രീത്ത് എടുക്കും, ഉള്ളിൽ വരുമ്പോൾ മൂക്കിയോട് വിടാനായിട്ട് ഭയങ്കരമായിട്ട് പ്രയാസമുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്. മാത്രമല്ല വായക്കോട് ബ്രീത്ത് എടുക്കും, മൂക്കിക്കോടെ കുറച്ച് വിട്ട് വീണ്ടും കുറച്ച് വിട്ട് അങ്ങനെ
സ്റ്റെപ്പ് ആയിട്ട് വിടുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ വായക്കൂടെ പ്രീത്തെടുത്ത് ഉള്ളിൽ ഇങ്ങനെ പോയി നിൽക്കും, വിടാനായിട്ട് പറ്റാത്ത കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല കാറ്റഗറിയിലെ പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് പരമാവധി ട്രൈ ചെയ്യുക, ഒരു കുറച്ച് നേരം നിന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. വായക്കൂടെ പ്രീത്തെടുക്കണം, വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുങ്ങണം, മൂക്കിക്കോട് വിടണം. ഇതാണ് ബബ്ലി. ഇത് നമ്മൾ പഠിക്കുന്നത് സ്വിം ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വായക്കൂടെ ബ്രീത്ത് എടുത്തിട്ടാണ് മൂക്കിയോട് വിടുന്നതാണ്. ഇതാണ് സ്വിമ്മിങ്ങിൻ്റെ ബ്രീത്തിങ്. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ നമ്മളിത് പഠിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ആണ്. അത് ചെയ്യുമ്പോൾ ചിലർക്ക് പേടിയുള്ളവരാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും പഠിക്കാനായിട്ട്. പക്ഷെ പേടി കൂടാതെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിതും വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു കാല് ചുമരുമ്പോൾ ഇതുപോലെ കയറ്റി വയ്ക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. കയറ്റി വെച്ചതിന് ശേഷം വായക്കോടെ ഫുൾ ബ്രീത്ത് എടുക്കുക, പരമാവധി ബ്രീത്ത് എടുക്കുക. കാരണം നമ്മൾ വെള്ളത്തിൽ പൊന്തി നിൽക്കുന്നത് നമ്മുടെ ഉള്ളിൽ ബ്രീത്ത് കൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് ബ്രീത്ത് എടുത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഈ ഇവിടെ വെച്ചേക്കുന്ന കാലുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പുഷ് ചെയ്ത ബലത്തിൽ കുറച്ച് ദൂരം അങ്ങോട്ട് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈ രണ്ടും പരമാവധി സ്ട്രെയിറ്റ് ആയിരിക്കണം. ബോഡി ഒന്നും വളയാതെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കേണ്ടത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഒരു 10-20 തവണ കറക്റ്റായിട്ട് ചെയ്യണം. ഇത് ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാൽപാദം ഒരിക്കലും ഇങ്ങനെ പിടിക്കരുത്. ഈ കാൽപാദം എപ്പോഴും ഇങ്ങനെ ആയിരിക്കേണ്ടത് ശ്രദ്ധിച്ചിരിക്കണം. ബോഡി സ്ട്രെയിറ്റ് ആക്കേണ്ട കാര്യം അത് നിങ്ങൾ ഒരിക്കലും മറക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കാല് ഇവിടെ കയറ്റി വയ്ക്കുന്നു, വായക്കൂടെ ഫുൾ ബ്രീത്ത് എടുക്കുന്നു. ബ്രീത്ത് എടുത്തതിന് ശേഷം കൈ രണ്ടും സ്ട്രെയിറ്റ് ആക്കുന്നു. അതിനുശേഷമാണ് ഞാൻ പുഷ് കാലുകൊണ്ട് പുഷ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പും പഠിച്ച് വളരെ കൃത്യമായതിനു ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കിക്കിംഗ് ആണ്. കിക്കിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാലിൻ്റെ മുട്ടുമടക്കാൻ പാടില്ല. മുട്ടുമടക്കാതെ മുകളിലേക്കും താഴത്തേക്കും അടിക്കേണ്ടതാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ കിക്കും പുള്ള എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, നല്ല ഭംഗിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, തെറ്റുകൂടാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിക്ക് എങ്ങനെ ചെയ്യണേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാലിൻ്റെ മുട്ട് മടക്കാനായിട്ട് പാടില്ല, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ആദ്യം നമ്മൾ ഫ്ലോട്ട് ചെയ്യുന്നു. ഫ്ലോട്ട് ചെയ്തിന് ശേഷമാണ് കിക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പാണ്. ജസ്റ്റ് മൂങ്ങണം, ഫ്ലോട്ട് ചെയ്യുന്നു. ഫ്ലോട്ട് ചെയ്തതിന് ശേഷം, ഫ്ലോട്ട് കറക്റ്റ് ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ കിക്ക് ചെയ്ത് തുടങ്ങേണ്ടത്. കിക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാലിൻ്റെ മുട്ട് മടക്കാൻ പാടില്ല. പലരും കാലിൻ്റെ മുട്ട് വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊന്തിക്കും. മാത്രമല്ല കാലിൻ്റെ മുട്ട് കറക്റ്റായിട്ട് ഒരു 90 ഡിഗ്രി മടക്കിയിട്ട് അടിക്കും. ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ളൊരു സംഭവമാണ്. എപ്പോഴും വെള്ളം അധികം തെറിപ്പിക്കാതെ വേണം കിക്ക് ചെയ്യണം. കറക്റ്റ് ബബിൾ ചെയ്ത് അവിടെ തന്നെ ബബിൾ ചെയ്ത് വെള്ളം അവിടെ തന്നെ നിർത്തണം. പരമാവധി ഇങ്ങനെ മുകളിലേക്ക് വെള്ളം തെറിക്കാതെ നോക്കണം. അത് ഈ തെറ്റായിട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വെള്ളം തെറിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചു തരാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് പുള്ളാണ്. പുള്ള് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ചില കാര്യങ്ങളുണ്ട്. എല്ലാവരും തെറ്റിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ള് ചെയ്യുമ്പോൾ എപ്പോഴും ചെവിയുടെ മുകളിൽ കൂടെ സ്ട്രെയിറ്റ് വയ്ക്കും. സ്ട്രെയിറ്റ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് വയ്ക്കുക, എന്നിട്ട് കാലിൻ്റെ അവിടെ വരെ വലിക്കുക.
നമ്മളിവിടെ കിക്ക് ചെയ്യുമ്പോൾ കാലിൻ്റെ അവിടം വരെ നമ്മുടെ ഉള്ളെത്തണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെവിയുടെ മുകളിൽ കൂടെ സ്ട്രെയിറ്റ് വയ്ക്കും. സ്ട്രെയിറ്റ് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും ഇങ്ങനെ കറക്കാനായിട്ട് പാടില്ല, ഇതുപോലെ തിരിക്കാനായിട്ട് പാടില്ല. ഇതൊക്കെ നമ്മൾ മുൻപുള്ള ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം. വെച്ച് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് കാലിൻ്റെ അവിടെ വരെ വലിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബെൻഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ബെൻഡ് ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പൊസിഷൻ കിട്ടുള്ളൂ. നമ്മൾ തിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വെള്ളം തെറിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ബ്രീത്തിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ വായിലേക്ക് തന്നെ നമ്മളടിച്ച വെള്ളം തന്നെ കയറാനായിട്ട് ഇടയാവും. പിന്നെ മാത്രമല്ല ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ടുള്ളൊരു സ്വിമ്മിങ് ആയിരിക്കും ഇങ്ങനെ തിരിച്ചൊക്കെ അടിച്ചു കഴിഞ്ഞാൽ, വളരെ വെള്ളമൊക്കെ തെറിപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് പരമാവധി ശ്രദ്ധിക്കുക. ഞാൻ അവിടെ നിന്നിട്ട് എങ്ങനെയാണ് പുള്ള് ചെയ്യേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളൊന്ന് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം കിക്കും പുള്ളും ഒരുമിച്ച് ചെയ്യുക. ഇപ്പം ഞാൻ കിക്കും പുള്ളും ഒരുമിച്ച് ചെയ്ത് കാണിക്കുന്നതാണ്. അടുത്തത് അവസാനത്തെയും അഞ്ചാമത്തെ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ബ്രീത്തിങ് അതായത് ഫുൾ സ്ട്രോക്ക് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ബ്രീത്തിങ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് കൈക്ക് ഓരോ ബ്രീത്ത് എടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ ആൾക്കാർ രണ്ട് കൈക്ക് അല്ലെങ്കിൽ അഞ്ച് കൈക്ക് ഏഴ് കൈ ചെയ്തതിനൊക്കെ ശേഷമാണ് ബ്രീത്ത് എടുക്കുക. അപ്പോൾ അത് ഒരു ഡിസ്റ്റർബ് സ്വിമ്മായിരിക്കും, ഒരു നമുക്ക് ഒരു പീസായിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു സിമ്പിളായിട്ട് ചെയ്യാനാണെങ്കിലും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ പരമാവധി മൂന്ന് കൈക്ക് ഓരോ ബ്രീത്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. 1, 2, 3 തേർഡ് ഫുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫുള്ള് ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മൾ തല സൈഡിലേക്ക് ചരിക്കണം, വായ തുറക്കണം, ബ്രീത്ത് എടുക്കണം. അടുത്ത് 1, 2, 3 കൈ വലിക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയത്ത് എടുത്ത ബ്രീത്ത് മുഴുവനും മൂക്കിക്കോട് വിടാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞ ബബ്ലിങ് അത് ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വീണ്ടും സൈഡിലേക്ക് ചരിക്കുന്നു, വായ തുറക്കണം, ബ്രീത്ത് എടുക്കണം. അടുത്ത 1, 2, 3 കൈ ചെയ്യുന്ന ആ ഗ്യാപ്പിലുള്ള സമയത്ത് നമ്മൾ എടുത്ത് ബ്രീത്ത് മുഴുവനും മൂക്കിക്കോട് വിടാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് മൂന്ന് കൈക്ക് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലേക്കും നമുക്ക് നോക്കാനായിട്ട് പറ്റും, രണ്ട് സൈഡിലേക്കും കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. മാത്രമല്ല നമുക്കൊരു ഡിസ്റ്റർബ് ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മൂന്ന് കൈക്കുള്ള ബ്രീത്ത് എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര ആ ഒരു സമയത്ത് നമുക്ക് ബ്രീത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ബോഡി എപ്പോഴും റിലാക്സ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ 6 കൈക്കൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ബ്രീത്ത് അത്യാവശ്യമാണ്. ആ ഒരു സമയത്ത് നമ്മൾ ബ്രീത്ത് എടുക്കാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ബിഗിനേഴ്സ് ആകുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെപ്രാളാവും. അപ്പോൾ പരമാവധി 3 കൈക്കുള്ളത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫുൾ സ്ട്രോക്ക് കാണിച്ചു തരാം. പഠിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന കാര്യം ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. ഈ മൂന്ന് കൈക്ക് ബ്രീത്ത് എടുക്കേണ്ടത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ വെള്ളത്തിൽ കുനിഞ്ഞു നിന്നതിന് ശേഷം ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സബ്ജക്റ്റായിട്ട് നമ്മളത് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോകൾ ഇടുമ്പോൾ ആദ്യം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. മാത്രമല്ല
ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കാരണം എല്ലാവരും സ്വിമ്മിംഗ് പഠിക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പരമാവധി എല്ലാവരും കണ്ട് ഇതൊന്ന് ഫോളോ ചെയ്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പൂളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ കോച്ചുമാരൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാവുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഒരു 5 മിനിറ്റിനുള്ളിൽ ചിലപ്പോൾ ചെയ്യാവുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കുറേ ടൈം എടുത്ത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. അപ്പോൾ പരമാവധി ഇത് ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു ദിവസം പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.